ഇന്ന് നമ്മൾ ഇവിടെ റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് വേൾഡ് കപ്പിന്റെ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും മികച്ച പെനാൾറ്റി ഷൂട്ടൗട്ടുകളിൽ ഒന്നായ 2014 വേൾഡ് കപ്പിന്റെ സെമി ഫൈനൽ മത്സരമായ അർജന്റീന വേഴ്സസ് നെതർലാൻഡ് മത്സരത്തിലെ പെനാൾറ്റി ഷൂട്ടൗട്ടാണ്. കൂടാതെ ലോകം മുഴുവൻ ഉറ്റുനോക്കിയ ഒരു പെനാൾറ്റി ഷൂട്ടൗട്ടും കൂടിയായിരുന്നു അത്. ക്വാർട്ടർ ഫൈനലിൽ കോസ്റ്ററിക്കെതിരെ പെനാൾറ്റി ഷൂട്ടൗട്ടിൽ വിജയിച്ചുകൊണ്ടാണ് നെതർലാൻഡ് സെമിയിൽ എത്തുന്നത്. എന്നാൽ അർജന്റീനയാകട്ടെ റെഡ് ഡെവിൽസ് എന്നറിയപ്പെടുന്ന ബെൽജിയത്തെ 1-0 എന്ന സ്കോറിംഗ് തകർത്തുകൊണ്ടാണ് അവരും സെമിയിലെത്തുന്നത്. അങ്ങനെ ലോകം മുഴുവൻ ഉറ്റുനോക്കിയൊരു മത്സരമായിരുന്നു അർജന്റീന വേഴ്സസ് നെതർലാൻഡ് മത്സരം. അർജന്റീന നിരയിൽ അന്ന് ലയണൽ മെസ്സി, അഗ്യൂറോ, ലാവസി, റോജോ, റൊമേറോ ഇങ്ങനൊരു മികച്ച താരങ്ങൾ അടങ്ങിയ സ്കോഡ് തന്നെയായിരുന്നു. മറുവശത്താകട്ടെ ആനി റോബനും സ്നൈഡറും വൺ പേസിയും ചില്ലിയസനും അടങ്ങിയ ഒരു മികച്ച സ്കോഡുമായിട്ട് തന്നെയാണ് നെതർലാൻഡ് മത്സരത്തിലേക്ക് വരുന്നത്. അന്ന് മത്സരം നിയന്ത്രിക്കുന്നത് ചുനെ ചാക്കിർ എന്ന ഒരു തുർക്കിഷ് റഫറിയാണ്. അങ്ങനെ ഈ വീറും വാശിയുമേറിയ മത്സരം 90 മിനിറ്റും, അതായത് നോർമൽ ടൈമും എക്സ്ട്രാ ടൈമും കഴിഞ്ഞെങ്കിലും രണ്ട് ടീമുകളും ഗോളൊന്നും സ്കോർ ചെയ്തിട്ടില്ല. അതേ ഗോൾ രഹിത സമനിലയാണ്. അങ്ങനെയാണ് ആ മത്സരം പെനാൽറ്റി ഷൂട്ടൗട്ടിൽ എത്തുന്നത്. ഈ മത്സരത്തിൽ ആരാണോ ജയിക്കുന്നത് അവരെ ഫൈനലിൽ കാത്തു നിൽക്കുന്നത് സാക്ഷാൽ ജർമ്മനിയാണ്. അങ്ങനെ 60,000-ത്തോളം കാണികളെ സാക്ഷിയാക്കിക്കൊണ്ടും ലോകത്തിലെ മുഴുവൻ ആരാധകരുടെ കണ്ണുകൾ ആ പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് വരികയാണ്. കാരണം അത്രക്കും നിർണായകമായ മത്സരമാണ് ബ്രസീലിലെ കൊരിന്ത്യൻസ് അറീനയിൽ നടക്കുന്നത്. അങ്ങനെ ഇരു ടീമുകളും ആ അസുലഭമായ മുഹൂർത്തത്തിന് റെഡിയായി നിൽക്കുന്നു. ഫസ്റ്റ് കിക്ക് എടുക്കാൻ വിധിച്ചത് നെതർലാൻഡിനെയാണ്. അങ്ങനെ നെതർലാൻഡിൻ്റെ ഫസ്റ്റ് കിക്ക് എടുക്കാൻ വരുന്നത് റോൺ വെയർ ആണ്. ഗോൾ പോസ്റ്റിൽ ആ പെനാൾറ്റി സേവ് ചെയ്യാൻ വേണ്ടി അർജന്റീനയുടെ വിശ്വസ്ത കാവൽപ്പടനായ റൊമേറോയാണ്. ഒരു കാലത്ത് അർജന്റീന ആരാധകരെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചവനായിരുന്നു റൊമേറോ. അങ്ങനെ റൊമേറോ വേഴ്സസ് റോൺ വെയർ. അങ്ങനെ ആ പന്ത് പെനാൽറ്റി പോയിന്റിൽ വെച്ച് വ്ലാർ പിന്നോട്ട് നടന്നകലുന്നു. ഈ പോസ്റ്റിന് കീഴിൽ റൊമേറോയും ഒരുങ്ങി തയ്യാറായി നിൽക്കുന്നു. ഗാലറിയും അർജന്റീന പ്ലെയേഴ്സും മൊത്തം ഉറ്റുനോക്കുന്നു. അങ്ങനെ വ്ലാർ ആ കിക്ക് എടുക്കുന്നു, അതും പോസ്റ്റിന്റെ വലത് മൂലയിലേക്ക് എടുക്കുന്നു. പക്ഷേ ആ പന്ത് റൊമേറോയെ കടന്നു പോകുന്നില്ല. വാട്ട് എ സേവ് റൊമേറോ. ആദ്യ കിക്ക് തന്നെ റൊമേറോ മനോഹരമായി തന്നെ വളരെ ബ്രില്യൻ്റ് ആയി തന്നെ അത് സേവ് ചെയ്യുന്ന കാഴ്ചയാണ്. അർജന്റീനയ്ക്ക് നിർണായകമായ ഒരു ആധിപത്യം നേടിക്കൊടുക്കുകയാണ് അവിടെ റൊമേറോ. വളരെ കൃത്യമായി തന്നെ പന്തിനെ വാച്ച് ചെയ്ത് ഫോളോ ചെയ്ത് ആ പന്തിനെ തട്ടിയകറ്റുന്നു. അവിടെ നമുക്ക് എടുത്തു പറയേണ്ടത് റൊമേറോയുടെ ആ ഒരു കോൺഫിഡൻസ് തന്നെയാണ്. അങ്ങനെ അർജന്റീനയുടെ ഫസ്റ്റ് കിക്ക് എടുക്കാൻ വരുന്നത് അവരുടെ നായകൻ തന്നെയാണ്. അതെ, ഇന്ന് ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരം, ഇനി ഇൻഡിവിജ്വലായിട്ട് ഈ ലോകത്തൊന്നും നേടാൻ ബാക്കിയില്ലാത്തവൻ, ഇന്നും അർജന്റീന എന്ന ടീമിനെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചവൻ, പിന്നെ അർജന്റീനയുടെ എക്കാലത്തെയും ടോപ്പ് സ്കോറർ, അതെ ലയണൽ മെസ്സി വരുന്നു ആ കിക്കെടുക്കാൻ. മറുവശത്ത് ഗോൾ കീപ്പറായിട്ട് ആ കിക്ക് സേവ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് മുൻ ബാർസലോണ സെക്കൻഡ് ഗോൾ കീപ്പറും ഇന്ന് വലൻസിയയുടെ ഗോൾ കീപ്പറുമായ ദ ജാസ്പർ എന്ന് വിളിപ്പേരുള്ള ചില്ലിസനാണ് ഗോൾ പോസ്റ്റിന് മുന്നിൽ. അങ്ങനെ ഇരു താരങ്ങളും അവിടെ റെഡിയായി നിൽക്കുന്നു. മെസ്സി അത് ഗോളാക്കി മാറ്റുമോ അല്ലെങ്കിൽ അത് സേവ് ചെയ്യുമോ എന്ന് നമുക്കവിടെ കാണേണ്ടതുണ്ട്. അങ്ങനെ മെസ്സി വളരെ കൂളായിട്ട് തന്നെ ആ ഒരു പെനാൽറ്റി കിക്ക് എടുക്കുന്നു. അതായത് പോസ്റ്റിന്റെ വലത് മൂലയിലേക്ക് ചില്ലിസനെ കബളിപ്പിച്ചുകൊണ്ട് വളരെ സിമ്പിളായിട്ട് വളരെ കൂളായിട്ട് ആ പെനാൽറ്റി ഗോളാക്കി മാറ്റുന്നു. പിന്നീട് മെസ്സിയുടെ ആ ഒരു സെലിബ്രേഷനും കൂടി. നൌ അർജന്റീന 1 നെതർലാൻഡിനിൽ. അങ്ങനെ നെതർലാൻഡിൻ്റെ രണ്ടാമത്തെ കിക്ക് എടുക്കാൻ വരുന്നത് മുൻ ബയേൺ മ്യൂണിക്ക് താരവും പിന്നെ നെതർലാൻഡിന് വേണ്ടി 97 മത്സരങ്ങളിൽ നിന്ന് 35-ഓളം ഗോളുകൾ നേടിയ അവരുടെ ബെസ്റ്റ് സ്ട്രൈക്കറായ പോരാത്തതിന് അവരുടെ ക്യാപ്റ്റനും കൂടിയായ ആരിയൻ റോബനാണ്. ഈ മത്സരത്തിലും ഒരുപാട് അപകടങ്ങൾ സൃഷ്ടിച്ച താരമായിരുന്നു റോബൻ. പക്ഷേ അതൊന്നും ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ റോബന് കഴിഞ്ഞില്ലായിരുന്നു. അങ്ങനെ റോബൻ വേഴ്സസ് റൊമേറോ. കിക്കെടുത്ത റോബൻ പോസ്റ്റിന്റെ വലത് മൂലയിലേക്ക് ആ പന്തിനെ തലോടുന്നു. റൊമേറോക്ക് ഒരു അവസരവും കൊടുക്കാതെ അത് ഗോളാക്കി മാറ്റുന്നു. നെതർലാൻഡിന് ഒരു ചെറിയ ആശ്വാസം എന്ന രീതിയിൽ ആ പെനാൽറ്റി ഷൂട്ടൗട്ട് എത്തുന്നു. പക്ഷേ അർജന്റീന അവരുടെ രണ്ടാമത്തെ കിക്ക് അടിക്കേണ്ടതുണ്ട്. അങ്ങനെ അർജന്റീനയ്ക്ക് വേണ്ടി രണ്ടാമത്തെ കിക്ക് എടുക്കാൻ വരുന്നത് എക്സിക്കൽ ഗാരയാണ്. അർജന്റീനയ്ക്ക് വേണ്ടി 32-ഓളം മത്സരം കളിച്ച ഡിഫൻഡറാണ് ഗാരെ. അങ്ങനെ അർജന്റീന താരങ്ങളൊക്കെ ആ ഒരു ഫലത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ കിക്ക് അർജന്റീന ഗോളാക്കി മാറ്റിയാൽ അർജന്റീനയ്ക്ക് വീണ്ടും ആ ലീഡ് തിരികെ പിടിക്കാവുന്നതാണ്. എന്നാൽ ഒരു സമ്മർദ്ദവും കൂടാതെ ഗോൾ കീപ്പർ നിൽക്കുന്ന അതേ സ്ഥാനത്തേക്ക്, അതായത് പോസ്റ്റിന്റെ സെൻട്രലിലേക്ക് തന്നെ ഗാരെ ആ പെനാൽറ്റി അടിക്കുന്നു. ചില്ലിസൻ അവിടെ ബീറ്റനായി പോകുന്നു. നൗ അർജന്റീന 2 നെതർലാൻഡ് 1. അർജന്റീന ലീഡ് വീണ്ടും തിരിച്ചെടുക്കുന്നു.
അങ്ങനെ മൂന്നാമത്തെ കിക്ക് എടുക്കാൻ വേണ്ടി അവിടെ നെതർലാൻഡിന്റെ 10 നമ്പർ ജേഴ്സി അണിഞ്ഞ നെതർലാൻഡിന് വേണ്ടി 130 മത്സരങ്ങൾ കളിച്ച സ്നേഡർ ഒരുങ്ങി തയ്യാറായി നിൽക്കുന്നു. ഗോൾ ബാറിന് കീഴിൽ തന്റെ ടീമിന് വേണ്ടി രക്ഷാവലയം തീർക്കാൻ ഒരുങ്ങി തന്നെയാണ് സെർജിയോ റൊമേറോ എന്ന കാവൽപടൻ. ഇപ്പൊ നമുക്കവിടെ കാണാൻ കഴിയും, 2 ഗോൾ വരയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും റൊമേറോ നടക്കുന്നത്. ഒരു പക്ഷേ സ്നേഡറുടെ ആത്മവിശ്വാസത്തിന്റെ വലുപ്പം വളർന്നതാകണം റൊമേറോ. അങ്ങനെ സ്നേഡർ ബോൾ വെച്ച് 3 പിറകോട്ട് നടക്കുന്നു, എന്നിട്ട് ഒരു വലങ്കാൽ ഇടിമിന്നലടി, അതും ഇടത്തെ ഹാഫ് ടോപ്പ് കോർണറിലേക്ക്. പക്ഷേ തോറ്റുകൊടുക്കാൻ റൊമേറോക്ക് ആകുമായിരുന്നില്ല. അതെ, അഗൈൻ റൊമേറോ, അഗൈൻ പെനാൾട്ടി സേവ്. ഒരിക്കൽ കൂടി ഈ റൊമേറോ എന്ന കാവൽ പടന് മുമ്പിൽ നെതർലാൻഡ് താരങ്ങൾ തലകുനിച്ചു പോകുന്നു. വാട്ട് എ സേവ് റൊമേറോ. കമന്റേറ്റർ പറയുന്നു, ദിസ് ടൈം റൊമേറോ ഹാസ് ഡൺ ഈസ് ടീം വർക്ക്. അത്രക്കും മികച്ചൊരു സേവ് തന്നെയായിരുന്നു അത്. പിന്നീട് റൊമേറോ തന്റെ 2 നെഞ്ചത്തടിച്ചുകൊണ്ട് സിംഹത്തെ പോലെ അലറുന്ന കാഴ്ച, ഗാലറിയിൽ അർജന്റീനയുടെ നീലക്കൊടികൾ മാനമുട്ടെ പറക്കുന്ന കാഴ്ച. ഇപ്പോൾ ഇതുവരെ നോക്കുകയാണെങ്കിൽ നെതർലാൻഡ് 3 കിക്കെടുത്തപ്പോൾ അതിൽ 2 റൊമേറോ സേവ് ചെയ്യുകയായിരുന്നു. മറിച്ച് അർജന്റീനയാകട്ടെ ഓൾറെഡി 2 സ്കോർ ചെയ്തിരിക്കുന്നു. ഇനി അർജന്റീനയ്ക്ക് വേണ്ടി മൂന്നാമത്തെ കിക്കെടുക്കാൻ വരുന്നത് അർജന്റീനയുടെ വിശ്വസ്ത സ്ട്രൈക്കറും മാഞ്ചസ്റ്റർ സിറ്റിയുടെ എക്കാലത്തെയും ലെജൻഡായ സെർജിയോ അഗ്യൂറയാണ്. എന്നാൽ അഗ്യൂറോയും അത് ഗോളാക്കി മാറ്റുന്നു. ചില്ലിസൺ പന്തിനെ ലക്ഷ്യമിട്ട് ഡൈവ് ചെയ്തെങ്കിലും പക്ഷേ അത് സേവ് ചെയ്യാൻ കഴിയാതെ പോകുന്നു. അങ്ങനെ ഇവിടെ അർജന്റീന വിജയിക്കുന്ന ഒരു സിറ്റുവേഷനിൽ എത്തിയിരിക്കുന്നു. അർജന്റീന താരങ്ങളുടെയും അർജന്റീന ആരാധകരുടെയും ആ മുഖം നോക്കിയാൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. നെതർലാൻഡ് 4 കിക്കെടുക്കാൻ റെഡിയായി നിൽക്കുന്നു. ആ നിർണായക കിക്കെടുക്കാൻ വരുന്നത് അവരുടെ മിഡ്ഫീൽഡറായ ഡെർക്കോയിറ്റാണ്. ഈ കിക്കും നെതർലാൻഡ് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നെതർലാൻഡ് പരാജയപ്പെടുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിനാൽ തിരിച്ചു വരണമെങ്കിൽ ഇത് ഗോളാക്കി മാറ്റിയേ തീരൂ. പക്ഷേ ഡെർക്കോയിറ്റ് ഒരു സമ്മർദ്ദവും കൂടാതെ വളരെ കൂളായിട്ട് പോസ്റ്റിൻ്റെ വലത് മൂലയിലേക്ക് ആ പന്തിനെ യാത്ര ഒഴിക്കുന്ന കാഴ്ച. അതുകൊണ്ട് തന്നെ നെതർലാൻഡിനെ സംബന്ധിച്ച് അതൊരു ആശ്വാസമായി തീരുന്നു. അവരുടെ പ്രതീക്ഷകളൊന്നും അസ്തമിക്കുന്നില്ല. അടുത്ത പെനാൽറ്റി കിക്ക് അർജന്റീന ഗോളാക്കി കഴിഞ്ഞാൽ അർജന്റീന ജയിക്കും. പക്ഷേ അത് ഗോളായിട്ടില്ലെങ്കിൽ അഥവാ അത് ചില്ലിസൺ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നെതർലാൻഡിന് ഒരു അവസരം കൂടിയാണത്. അങ്ങനെ അർജന്റീന 4 കിക്കെടുക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നു. അതായത് ഈ പെനാൾറ്റി ഷൂട്ടൗട്ടിൻ്റെ വിധി തന്നെ നിർണയിക്കാനുള്ള ഒരു കിക്കാണത്. വളരെ സമ്മർദ്ദം നിറഞ്ഞ സിറ്റുവേഷനും കൂടിയാണത്. ഗോളാക്കി കഴിഞ്ഞാൽ അർജന്റീന വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ എത്തുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അർജന്റീന താരങ്ങളും അർജന്റീന ആരാധകരും ഒക്കെ ആ ബോളിലേക്ക് ഉറ്റുനോക്കുന്നു. ആ കിക്കെടുക്കാൻ വേണ്ടി വരുന്നത് മാക്സി റോഡ്രിഗസ് ആണ്. മുമ്പ് ലിവർപൂളിൻ്റെയും അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെയും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിരുന്നു അദ്ദേഹം. അങ്ങനെ കിക്കെടുക്കാനുള്ള വിസിൽ റെഫറി വിളിക്കുന്നു. മാക്സി റോഡ്രിഗസ് ഒരു പവർഫുൾ ഷോട്ട് എടുക്കുന്നു, അതും പോസ്റ്റിൻ്റെ ഇടത് മൂലയിലേക്ക്. ഗോൾ കീപ്പറുടെ കയ്യിൽ തട്ടി പന്ത് വലയിലെത്തുന്നു. അതെ, 1990 ശേഷം അർജന്റീന ആദ്യമായി വേൾഡ് കപ്പിൻ്റെ ഫൈനലിലെത്തുന്നു. മാക്സി റോഡ്രിഗസ് റൊമേറയുടെ അരികിലേക്ക് വന്ന് ഇഴുകിച്ചെന്നവനെ പുണരുന്ന കാഴ്ച. അർജന്റീനയുടെ ഡഗൌട്ട് മുഴുവൻ സ്റ്റേഡിയത്തിലേക്ക് ആർത്തുല്ലസിച്ച് വന്ന് വികാരപരിതരാവുന്ന കാഴ്ച. മെസ്സിയും മഷറാനയും അടങ്ങുന്ന ലോകമെമ്പാടുമുള്ള ആൽബി സെലസ്റ്റർ കരഞ്ഞു തീർത്ത സന്തോഷ രാത്രിയായി മാറുന്നു. ഒരു പക്ഷേ ഈ ദശാബ്ദത്തിൽ തന്നെ അർജന്റീന ആരാധകരുടെ ഏറ്റവും മികച്ച രാത്രി. മത്സരത്തിൽ മാൻ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുത്തത് മറ്റാരുമല്ല, പെനാൽറ്റി ഷൂട്ടൗട്ടിൽ അർജന്റീനയുടെ മാലാഖയായി അവതരിച്ച റൊമേറോ എന്ന കാവൽപടൻ തന്നെയാണ്. മറുവശത്ത് നെതർലാൻഡിന് ഒരിക്കൽ കൂടി ഒരു നിരാശയുടെ വേൾഡ് കപ്പായി മാറുന്നു.